എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അശ്വതി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. ക്രിസ്മസ് ഒക്കെ അങ്ങ് അടുത്തല്ലോ, അപ്പൊ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കി നോക്കാം. അപ്പൊ സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് A4 സൈസിലുള്ള കളർ പേപ്പർ ആണ്. ഞാൻ എടുത്തിട്ടുള്ളത് റോസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. പിന്നെ A4 പേപ്പർ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു സ്കെയില്, പെൻസില്, കത്രിക, അതുപോലെ തന്നെ ഗം. ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർ ഉണ്ടാക്കാൻ പോണത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാണാം. ഇതിനായിട്ട് ഞാൻ ആദ്യം ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ നടുവിൽ മടക്കി കൊടുക്കുക കേട്ടോ. അകത്ത് ആ ലൈന് കാണുന്ന രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തിരിച്ച് നമ്മളിതുപോലെ നീളത്തിൽ വെച്ചിട്ടാണ് ഒന്ന് മടക്കാൻ പോണത്. അതും നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യണത് റൈറ്റ് സൈഡിലെ ഈ ഭാഗം എടുത്തിട്ട് നടുവിൽ ആ ലൈന് കാണുന്നുണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. ഇനി ഇപ്പം ഈ മടക്കിയതുപോലെ തന്നെ ഒന്നും കൂടെ ചെറുതായിട്ട് മടക്കി കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ റൈറ്റ് സൈഡിൽ രണ്ട് ലൈൻ ഉണ്ടാവും, നടുക്കായിട്ട് രണ്ട് ലൈന് കാണാം. അത് ഇതുപോലെ രണ്ടും മടക്ക് മടക്കിയിട്ട് ഇതുപോലെ വയ്ക്കുക. ഇനിയിപ്പോൾ ഇതേ ഇവിടെ ചെയ്ത പോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലും ചെയ്യാൻ പോവുകയാണ്. രണ്ട് വശം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ നടുക്ക് ഇതുപോലെ മടക്കിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതൊട്ടിക്കാനാണ് പോണത്. അതിനായിട്ട് ഇതിൻ്റെ ഈ സൈഡിലായിട്ട് നീളത്തിൽ ഗമ്മ് തേച്ച് കൊടുക്കുക. ഇതുപോലെ നീളത്തിൽ തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ നോക്കുക കേട്ടോ. സെൻറ്ററിലായിട്ട് ഞാനൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് റൈറ്റ് സൈഡിൽ ചെരിഞ്ഞിട്ട് 12 സെൻറ്റിമീറ്ററിലും അതേപോലെ ലെഫ്റ്റ് സൈഡിൽ 8 സെൻറ്റിമീറ്ററിലുമാണ് ഞാൻ വരയ്ക്കുന്നത്. ഇതുപോലെ സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കുക. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കാനാണ് പോണത്. ഇത്രേ ചെയ്യാനുള്ളൂ. ഇതുപോലത്തെ 6 എണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഭംഗിയുണ്ടാവും. എല്ലാ വാലുകളും ഒരേ അളവിൽ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ചെയ്യേണ്ടത് ഇതുപോലെ അങ്ങനെ പശ തേച്ച് കൊടുക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നീറ്റായിട്ട് ചെയ്യുക കേട്ടോ. നീളത്തിൽ തന്നെ ഈ ലൈന് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം എല്ലാതും ഞാനിതുപോലെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ട് ഒട്ടിക്കാൻ നോക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ ലാസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഗമ്മ് തേച്ച് കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മളിതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ ഒരു ഓപ്പണായിട്ട് ഇങ്ങനെ നിൽക്കണ്ടാവും. അതിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ കൈയെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നിവർത്തി കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക. രണ്ട് സൈഡും ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ പെട്ടെന്ന് ഒട്ടുന്നുണ്ട് കേട്ടോ. ഇത്രയുള്ള നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് വരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റാറാണ്. അപ്പോൾ ക്രിസ്മസിന് നമുക്ക് തന്നെ നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റാർ തൂക്കിയിടാം കേട്ടോ. എല്ലാവർക്കും സ്റ്റാർ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.